Andarashtra cricket Nirbagivanmarennu പൊതുവെ പറയപ്പെടുന്ന രണ്ട് ടീമുകളാണ് ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയും. പലപ്പോഴും ശക്തമായ നിരയുമായാണ് പരമ്പരകൾക്ക് എത്താറുള്ളതെങ്കിലും ഇരു ടീമിനും കപ്പെടുക്കാനൊന്നും സാധിക്കാറില്ല. കിവീസിന്റെ നിർഭാഗ്യം എത്രത്തോളമുണ്ടെന്ന് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ കണ്ടതാണ്. അന്ന് ടൈ ആയ മത്സരം സൂപ്പർ ഓവറിലേക്ക് കടന്നപ്പോഴും സമനിലയായി. ഭാഗ്യം ബൗണ്ടറികളുടെ രൂപത്തിൽ ഇംഗ്ലണ്ടിനെ തുണച്ചപ്പോൾ ന്യൂസിലാൻഡിന് നഷ്ടപ്പെട്ടത് വിശ്വകിരീടം. ഇത്തവണയും ചില തിരിച്ചടികൾ അവരെ വേട്ടയാടുന്നുണ്ട്. നായകൻ കെയ്ൻ വില്യംസിന് പരിക്കേറ്റതും അതിന് ഉദാഹരണമാണ്. ദക്ഷിണാഫ്രിക്കയുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ തുടക്കമിട്ട ലോകകപ്പിൽ നെതർലൻഡ്സിനോട് തോറ്റതും ആരാധകർക്ക് വിശ്വസിക്കാനായിട്ടില്ല. ഏതായാലും മറ്റു ടീമുകളോട് ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചതാണ് ഇതുവരെ സൂചിപ്പിച്ചത്. ഭാഗ്യം പെട്ടെന്ന് തുണയ്ക്കാത്ത ഇരു ടീമും ഏറ്റുമുട്ടാനൊരുങ്ങുകയാണ്. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം ആരംഭിക്കുക. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ജയിച്ച ദക്ഷിണാഫ്രിക്കൻ ടീം തുടർച്ചയായ 4-ാം വിജയമാണ് ലക്ഷ്യമിടുന്നത്. ശ്രീലങ്കയെ തോൽപ്പിച്ച് ലോകകപ്പിൽ തുടക്കമിട്ട ദക്ഷിണാഫ്രിക്ക അടുത്ത മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയും തോൽപ്പിച്ചു. എന്നാൽ അടുത്ത പോരാട്ടത്തിൽ നെതർലൻഡ്സിനോട് തോറ്റു. പ്രോട്ടീസ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു പിന്നത്തെ മത്സരം. ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ 229 റൺസിന് തകർത്തു. പിന്നീട് ുള്ള കളികളിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും പരാജയപ്പെടുത്തി. ഡീകോ, ക്ലാസൻ, മാർക്രം അടക്കമുള്ള ബാറ്റ്സ്മാൻമാരും റബാഡയും എങ്കിടിയും മഹാരാജും അടക്കമുള്ള ബൗളർമാരും മികച്ച ഫോമിലാണ്. പൂനെയിൽ കിവീസിന് മുട്ടുകുത്തിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബാവുമേയും സംഘവും. മറുവശത്ത് വിജയവഴിയിൽ തിരിച്ചെത്താനാകും ന്യൂസിലാൻഡ് ശ്രമിക്കുക. ആദ്യ 4 മത്സരങ്ങളും ജയിച്ച് മികച്ച രീതിയിൽ തുടങ്ങിയ കിവീസിന് പിന്നീടുള്ള 2 മത്സരങ്ങളിലും അടിതെറ്റി. ഇംഗ്ലണ്ട്, നെതർലൻഡ്സ്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളെയാണ് ന്യൂസിലാൻഡ് തോൽപ്പിച്ചത്. ഇന്ത്യയോടും ഓസ്ട്രേലിയയോടുമാണ് തോറ്റത്. ഓസ്ട്രേലിയയോട് വെറും 5 റൺസിനാണ് പരാജയപ്പെട്ടത്. ബാറ്റിംഗ് നിര ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ബൗളർമാർ നിറമങ്ങുന്നതാണ് കിവീസിനെ ആശങ്കയിലാക്കുന്നത്. രജിൻ രവീന്ദ്ര, ഡിവോൺ കോൺവേ, ഡാരൻ മിച്ചൽ അടക്കമുള്ളവർ മികച്ച പ്രകടനമാണ് ബാറ്റിംഗിൽ പുറത്തെടുക്കുന്നത്. ട്രെന്റ് ബോൾട്ടും മിച്ചൽ സാൻഡറും ഒക്കെ ഉൾപ്പെടുന്ന ബൗളിംഗ് നിര കൂടി ഫോമിലെത്തിയാൽ ന്യൂസിലാൻഡിന് വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്താം. സ്ഥിരം നായകൻ കെയ്ൻ വില്യംസൺ പരിക്കുമാറി തിരിച്ചെത്തുമുള്ള റിപ്പോർട്ടുകളുണ്ട്. വില്യംസൺ തിരിച്ചെത്തുന്നത് ടീമിന് കരുത്താവും. ഇരു ടീമുകളും മുമ്പ് 8 തവണയാണ് ഏകദിന ലോകകപ്പിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 6 തവണയും ന്യൂസിലാൻഡാണ് ജയിച്ചത്. 2 വട്ടം മാത്രമാണ് ദക്ഷിണാഫ്രിക്ക വിജയിച്ചത്. കഴിഞ്ഞ തവണ എഡ്ബാസ്റ്റനിൽ നേർക്കുനേർ വന്നപ്പോൾ 4 വിക്കറ്റിനാണ് കിവീസ് വിജയിച്ചത്. ഏതായാലും പൂനെയിൽ ഭാഗ്യത്തിന്റെ ആ പച്ചക്കുതിര ആരുടെ കൂടെ നിൽക്കുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. അതെന്തുമാകട്ടെ, ഓരോ ഫലവും നിർണായകമായ ഈ ഘട്ടത്തിൽ ഇരു ടീമുകളും അവസാനം വരെ പൊരുത്തുമെന്ന് ഉറപ്പാണ്. ശബരിനാഥ് ബാലൻ, സ്പോർട്സ് ഡെസ്ക്, എം സി ന്യൂസ്. കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.